നമ്മൾ പഠിക്കാൻ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിംഗർ എക്സസൈസ് ആണ്. എന്നുവെച്ചാൽ നമ്മളൊരു പുതിയ ഒരു ഗിറ്റാർ ബിഗിനറായിട്ടുള്ള ആൾക്കാർക്കും ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ എത്തിയിട്ടുള്ള കോഡ്സ് ഒക്കെ വായിച്ചു തുടങ്ങിയ ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിപ്പോൾ പാട്ടുകൾ വായിക്കണമെങ്കിൽ എന്ത് വായിക്കുകയാണെങ്കിലും ഈ ഫിംഗേഴ്സൊക്കെ കറക്റ്റ് പലപ്പോഴും ഫോർ ഫിംഗറൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഇത് നമ്മുടെ ഫിംഗറ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഓരോ ഫ്രട്ടിൽ ഓരോ ഫിംഗർ വെച്ചിട്ട് ഫസ്റ്റ് ബിഗിനർ ലെവലിൽ എല്ലാം ഡൗൺ പിക്ക് ചെയ്ത് വായിക്കാം, ഫുള്ള് താഴത്തേക്ക്. അപ്പോൾ ആദ്യത്തിൽ 1 2 3 4, 1 2 3 4, 1 2 3 4, അങ്ങനെ ഓരോ ഫ്രട്ടിലും ഡൗൺ പിക്ക് ചെയ്ത് വായിക്കാം. ഇനി ഇതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഫ്രട്ടിൽ ഫസ്റ്റ് ഫിംഗർ. അപ്പോൾ ആറാമത്തെ സ്ട്രിങ്ങിലാണ് നമ്മൾ വായിക്കുന്നത്. ഫസ്റ്റ് ഫ്രട്ട് ഫസ്റ്റ് ഫിംഗർ, സെക്കൻഡ് ഫ്രട്ട് സെക്കൻഡ് ഫിംഗർ, തേർഡ് ഫ്രട്ട് തേർഡ് ഫിംഗർ, ഫോർത്ത് ഫ്രട്ട് ഫോർത്ത് ഫിംഗർ. പിന്നെ അടുത്ത അടിയിലത്തെ സ്ട്രിങ്ങിലേക്ക് പോവുക. അഞ്ചാമത്തെ സ്ട്രിങ്ങിൽ നേരത്തെ പോലെ തേർഡ് ഫ്രട്ട് തേർഡ് ഫിംഗർ, ഫോർത്ത് ഫ്രട്ട് ഫോർത്ത് ഫിംഗർ. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഫിംഗർ വയ്ക്കുമ്പോൾ അവിടെ വയ്ക്കുക, സെക്കൻഡ് ഫിംഗർ വയ്ക്കുമ്പോൾ ഫസ്റ്റ് ഫിംഗർ എടുക്കരുത്, അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്തിരിക്കണം. തേർഡ് ഫിംഗർ വയ്ക്കുമ്പോൾ ബാക്കി രണ്ട് ഫിംഗർ അവിടെ ഹോൾഡ് ചെയ്യണം, ഫോർത്ത് ഫിംഗർ വയ്ക്കുമ്പോൾ അവിടെ തന്നെ ഹോൾഡ് ചെയ്യാം. ഇത് ആദ്യം ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വായിച്ചോളൂ, പിന്നെ അത് പതുക്കെ പതുക്കെ ഇങ്ങനെ ആക്കി എടുക്കണം, എന്നാലാണ് അതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള യൂസ് കിട്ടുള്ളൂ. പിന്നെ അടുത്ത സ്ട്രിങ്ങിൽ അതേപോലെ വന്നു, വീണ്ടും അടുത്ത സ്ട്രിങ്ങിലേക്ക് താഴെ ഇതിപ്പോൾ രണ്ടാമത്തെ ഫ്രട്ടിലേക്ക് മാറ്റി, പിന്നെ അടുത്ത ഫ്രട്ടിലേക്ക് നീക്കുക. അപ്പോൾ ആദ്യത്തെ ഫ്രട്ടിൽ നമ്മൾ ത്രൂ ഔട്ട് വായിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ഫ്രട്ട് എടുക്കുക, അതേപോലെ തേർഡ് ഫ്രട്ട് എടുക്കുക, മാക്സിമം സ്പീഡ് എത്ര നമുക്ക് എടുക്കാൻ പറ്റും അത്രയും സ്പീഡിൽ വായിക്കുക. അങ്ങനെ സ്പീഡ് കൂട്ടി കൂട്ടി വരിക. അപ്പോൾ ഇത് അതിൻ്റെ ഒരു ഫസ്റ്റ് എക്സസൈസ് ആണ്. ഇതേപോലെ ഓരോ എക്സസൈസുകൾ ആയിട്ട് പറഞ്ഞുതരാം. ഫിംഗർ പാറ്റേൺ ശരിയാക്കുന്നതിൻ്റെ ഫസ്റ്റ് എക്സസൈസാണ് ഇപ്പോൾ പറഞ്ഞത്. ഇത് ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. രാവിലെ ആണെങ്കിൽ ഗിറ്റാറൊക്കെ എടുത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചെറിയൊന്ന് കൈ വാമാവാൻ വേണ്ടിയിട്ട് ഈ എക്സസൈസ് വളരെ യൂസ്ഫുൾ ആയിരിക്കും.